അസ്സലാമു അലൈക്കും. മുഗ്രാൽ ഓൺലൈൻ ഗൾഫ്രണ്ട് ഓഫിലെ നാലാം എപ്പിസോഡിലെ രണ്ടാം ഭാഗത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. വലിയ പെരുന്നാളിൻ്റെ തിരക്കുകളൊഴിഞ്ഞ് ജോലി തിരക്കിൽ തിരികെ പ്രവേശിച്ച പ്രവാസി സുഹൃത്തുക്കൾക്ക് ബക്രീദ് ദിവസം ദുബായ് സ്പീക്ക് ഹൗസിൽ ചേർന്ന ദുബായ് മുഗ്രാൽ ഫ്രണ്ട്സ് അസോസിയേഷൻ്റെ ജനറൽ ബോഡി യോഗത്തിലെ പ്രസക്ത ഭാഗങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുഗ്രാലിലെ പ്രവാസികൾ കൂടുതലുമുള്ളത് യു എയിലാണ്. നാട്ടിലെ ജീവകാരുണ്യ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ജീവവായു നൽകുന്നതിന് വേണ്ടി 30 വർഷം മുമ്പ് ദുബായിൽ രൂപീകരിച്ച ദുബായ് മുഗ്രാൽ ഫ്രണ്ട്സ് അസോസിയേഷൻ നാട്ടിലെ വിദ്യാഭ്യാസ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ജനോപകാരപ്രദമായ പരിപാടികൾ ആവിഷ്കരിച്ച് അതിൻ്റെ കുതിപ്പ് തുടരുകയാണ്. ബക്രീദ് ദിവസം രാത്രി 9 മുഹമ്മദ് മദനി ഉസ്താദിൻ്റെ പ്രാർത്ഥനയോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. തുടർന്ന് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി MP മുഹമ്മദ് കുഞ്ഞി സാഹിബ് ചടങ്ങിലെത്തിയവർക്ക് സ്വാഗതം ആശംസിച്ചു. കമ്മിറ്റി പ്രസിഡന്റ് KM അബ്ദുള്ള കുഞ്ഞി സാഹിബ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ വർഷത്തെ കമ്മിറ്റി പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് ജനറൽ സെക്രട്ടറി MP മുഹമ്മദ് കുഞ്ഞി സാഹിബ് ചടങ്ങിൽ അവതരിപ്പിച്ചു. 29 വർഷത്തിലേക്ക് കാലെടുത്തുവെക്കുന്ന സംബന്ധിച്ച സംഘടന കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെക്കുറിച്ച് നാം വൈവരുക്കുമ്പോൾ വളരെ പ്രാധാന്യവും കഴിഞ്ഞ കമ്മിറ്റിയുടെ കീഴിൽ വിവാഹ ധനസഹായമായി 17 പേർക്ക് 8000 രൂപ വീതം 136,000 രൂപയും ഭവൻ നിർമ്മാണ സഹായമായി 9 പേർക്ക് 5,000 രൂപ വീതം 45,000 രൂപയും മുഗ്രാൽ വലിയ ജുമാ മസ്ജിദ് ടോയ്ലറ്റ് നിർമ്മാണ ഫണ്ടിലേക്ക് 40,000 രൂപയും മുഗ്രാൽ ഗവൺമെൻറ് ഹൈസ്കൂൾ സ്മാർട്ട് ക്ലാസ് റൂം നിർമ്മാണ ഫണ്ടിലേക്ക് 20,000 രൂപയും വാഹനാപകടത്തിൽപ്പെട്ട് ചികിത്സയിൽ കഴിയുന്ന മുഗ്രാൽ കൊപ്പളം അലി അക്ബറിന് 15,000 രൂപയും മുഗ്രാൽ കുന്നിൽ ഷാഫി മസ്ജിദ് ഇമാം ഹൗസ് നിർമ്മാണ ഫണ്ടിലേക്ക് 25,000 രൂപയും വിതരണം ചെയ്തതായി റിപ്പോർട്ടിൽ പറഞ്ഞു. കൂടാതെ മൈമൂൺ മസ്ജിദിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണ ഫണ്ടിലേക്ക് പദ്ധതിയുടെ 50% പൂർത്തിയായതിനു ശേഷം 50,000 രൂപ നൽകാനും തീരുമാനിച്ചിരുന്നതായി MP മുഹമ്മദ് കുഞ്ഞി സാഹിബ് റിപ്പോർട്ടിൽ പറഞ്ഞു. കൂടുതൽ മെമ്പർമാരെ ചേർത്ത് സംഘടനയെ കൂടുതൽ ഊർജ്ജസ്വലമാക്കാൻ പ്രസിഡന്റ് KM അബ്ദുള്ള കുഞ്ഞി സാഹിബ് കമ്മിറ്റിയിൽ ആഹ്വാനം ചെയ്തു. തുടർന്ന് പുതിയ കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് നടന്നു. പുതുതായി വന്ന സഹായ അഭ്യർത്ഥനകളിൽ മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിലെ മദ്രസ പുനർനിർമ്മാണത്തിലേക്ക് 40,000 രൂപയും നാംഗി മദ്രസ നിർമ്മാണത്തിന് 40,000 രൂപയും തക്വ മസ്ജിദ് ഹൗ നിർമ്മാണത്തിന് 25,000 രൂപയും മുഗ്രാൽ ഹൈസ്കൂൾ ലൈബ്രറിയിലേക്ക് 20,000 രൂപയും നൽകാൻ തീരുമാനിച്ചു. പുതിയ കമ്മിറ്റി ഭാരവാഹികളായി പ്രസിഡന്റായി KM അബ്ദുള്ള കുഞ്ഞി സാഹിബിനെയും വൈസ് പ്രസിഡന്റുമാരായി KA അബ്ദുൾ റഹ്മാൻ, MA അബ്ദുൾ റഹ്മാൻ എന്നിവരെയും ജനറൽ സെക്രട്ടറിയായി MP മുഹമ്മദ് കുഞ്ഞി സാഹിബിനെയും ജോയിൻറ്റ് സെക്രട്ടറിമാരായി മജീദ് MH, സയ്യിദ് SA, ഡോക്ടർ ഇസ്മായിൽ, ഷംസുദ്ദീൻ AK എന്നിവരെയും ട്രഷററായി അബ്ബാസ് പെർവാടിനെയും തെരഞ്ഞെടുത്തു. ഇക്ബാൽ കോട്ട, ട്രഷറർ അബ്ബാസ് പെർവാട്, അഡ്വൈസറി ബോർഡ് മെമ്പർ KM അബ്ദുള്ള, എക്സിക്യൂട്ടീവ് മെമ്പർമാർ അനീസ് റഹ്മാൻ, അബ്ദുള്ള അറബി, സത്താർ MG, റസാഖ് MG, അഷ്റഫ് ഗോൾഡൻ, MP ഹംസ, മുഹമ്മദ് അറബി, അഷ്റഫ് ബദ്രിയ നഗർ, മൻസൂർ, ഷിബി മൊയ്തീൻ, ഫൈജു മൊയ്തീൻ, കുഞ്ഞിയം സിദ്ദീഖ് കോട്ട, മുഹമ്മദ് KP. യോഗത്തിലെത്തിയവർക്ക് ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ ഇസ്മായിൽ നന്ദി പ്രകാശിപ്പിച്ചു. നന്ദി പറയുന്നതിന് മുമ്പ് രണ്ട് വാക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ വാക്ക് ഞാൻ പറയുന്നത് ഇവിടെ കൂടിയിരുന്നവർ മാത്രമല്ല, എനിക്കറിയാം 2-3 ദിവസത്തിനുള്ളിൽ ഈ പരിപാടികൾ ഓൺലൈനായിട്ട് പ്രചരിക്കപ്പെടാം. അതുകൊണ്ട് ഈ മുഗ്രാൽ ഫ്രണ്ട്സിന്റെ പ്രസക്തി എന്ത് എന്ന് നിങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി രണ്ട് വാക്കുകൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ആദരണീയ പ്രസിഡന്റ് ഇവിടെ പറയുകയുണ്ടായി, നമ്മുടെ ആത്മീയ വിദ്യാഭ്യാസത്തിനും ഭൗതികമായ വിദ്യാഭ്യാസത്തിനും വേണ്ടി മുഗ്രാലിലെ പിന്നോക്കം നിൽക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായി മുഗ്രാൽ ഫ്രണ്ട്സ് മാറിയിട്ടുണ്ട്. നമ്മുടെ സ്കൂളിന്റെ ലാബിന്റെ കാര്യത്തിലും ലൈബ്രറിയുടെ കാര്യത്തിലുമായാലും നമ്മുടെ മുഗ്രാൽ ഭാഗത്തുള്ള 5-6 മദ്രസയുടെ നിർമ്മാണത്തിനും പള്ളി നിർമ്മാണത്തിനും ഹൗസ് നിർമ്മാണത്തിനും നമ്മൾ സാമ്പത്തിക സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഈ ഏറ്റവും കുറഞ്ഞ മെമ്പർമാരുടെ ഈ
അവരുടെ പത്ത് ദിർഹം വെച്ച് മാസത്തിൽ പിരിവിക്കുന്ന പണം കൊണ്ട് നമുക്ക് നമ്മുടെ മുഴുവൻ കത്തുകളെയും പരിഗണിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥ വരികയാണ്. ഇങ്ങനെ ഒരു അവസ്ഥ ഉള്ള സ്ഥിതിക്ക് ചില കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല പരീക്ഷണങ്ങളിലൂടെ പടപ്പുകളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ധനം കൊണ്ട് പരീക്ഷിക്കുകയാണ്, ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കുകയാണ്, രോഗം കൊണ്ട് പരീക്ഷിക്കുകയാണ്, വീടില്ലാത്തവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്. അങ്ങനെ പരീക്ഷണങ്ങളിലൂടെ പടപ്പുകളെ പരീക്ഷിച്ചുകൊണ്ട് പടപ്പുകളുടെ പടച്ചവനോടുള്ള കൂറ് അല്ലാഹു സുബ്ഹാനഹു തആല പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പരീക്ഷയിൽ നമുക്ക് വിജയിക്കാൻ വേണ്ടി നാം ചെയ്യേണ്ടത് ഈ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് നമ്മുടെ കഴിയുന്ന സഹായം നമ്മൾ ചെയ്യണം. എനിക്കോ നിങ്ങൾക്കോ വ്യക്തിപരമായിട്ട് ഒരു വീട് നിർമ്മിക്കാനോ ഒരു പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കാനുള്ള സംഭവം നമുക്ക് സംഭാവന ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഈ ജമാഅത്ത്, ഈ കൂട്ടായ്മ, ഈ ഫ്രണ്ട്സ് അസോസിയേഷൻ, നമ്മുടെ തുച്ഛമായ ഒരു സംഖ്യ നമ്മൾ മാസം നൽകുക, 120 ദിർഹംസ് കൊടുക്കുന്നുണ്ട്. ഒരു സജഷൻ ഞാൻ വെക്കുന്നത്, അതിനേക്കാൾ കൂടുതൽ കൊടുക്കാൻ കഴിയുന്നവർക്ക് സ്വമേധയ, അതൊരു നിർബന്ധമല്ല, ഒരു എളിയ പ്രവർത്തന നിലയിൽ ഞാൻ പറയുകയാണ്, 120 ദിർഹംസ് മാസം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ മാസത്തിൽ കൊടുക്കുമ്പോൾ 50 ദിർഹമിന്റെ കൂടുതൽ അല്ലെങ്കിൽ 10 ദിർഹമിന്റെ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ വരിസംഖ്യ കൂട്ടാൻ സാധിക്കും. അതനുസരിച്ച് നമുക്ക് കൂടുതൽ പേർക്ക് സഹായധനം ചെയ്യാൻ കഴിയും. മൊഗ്രായിൽ നിന്നുള്ള പുതിയ മെമ്പർമാർ വന്നാൽ ഇവിടെ കോൺടാക്ട് ചെയ്യുന്നില്ല എന്നുള്ള പരാതി ബഹുമാനപ്പെട്ട സീനിയർ മെമ്പർമാർ പറയുകയുണ്ടായി. നേരാക്കൾ പറയും, ഞങ്ങൾ അതിൽ ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ ആരെങ്കിലും പുതുതായി വരികയാണെങ്കിൽ ഇതിലൊരു സെക്രട്ടേറിയറ്റ് എന്നൊരു സംഭവം ഉണ്ടാക്കണമെന്ന് ഞാൻ വിനയപൂർവ്വം അപേക്ഷ. സെക്രട്ടേറിയറ്റ് പറഞ്ഞാൽ നമുക്കൊരു ഓഫീസ്, അത് ഏതെങ്കിലും നമ്മുടെ സ്ഥാപനങ്ങളാവാം. ആരെങ്കിലും പുതുതായി വന്നാൽ പ്രസിഡന്റിനെയോ സെക്രട്ടറിയോ അല്ലെങ്കിൽ ജോയിന്റ് സെക്രട്ടറിമാരെയോ കാണുക, ഇതാ ഞാൻ ഇന്നയാളുടെ മകനാണ്, ഡിഗ്രിയോ അല്ലെങ്കിൽ അതോ പഠിച്ചിട്ടുണ്ട്, ഞാൻ പുതുതായി വന്നതാണ്. അപ്പൊ നമ്മൾ അവരുടെ സിവി വാങ്ങി വെച്ചുകൊണ്ട് അവർക്ക് സഹായിക്കാൻ നമുക്ക് പറ്റുമോ? ഓക്കെ, ആ നീ പഠിച്ച അവർ സഹായിക്കാൻ നമുക്ക് നമ്മുടെ കോൺടാക്ട്സുകൾ ഉണ്ടാവും, നമ്മുടെ അറിയുന്ന ഷോപ്പുകളും നമ്മൾ അറിയുന്ന സ്ഥാപനങ്ങളുണ്ട്, അവരൊക്കെ അവരുടെ സിവി അയച്ചു കൊടുത്തുകൊണ്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർ തീർച്ചയായും നമ്മുടെ സംഘടനയിലെ ബന്ധപ്പെട്ടുള്ളവരായി തീരും. അതുകൊണ്ട് നമ്മൾ ഈ വരുന്ന പുതിയ തലമുറയെ നമ്മൾ ഓൺലൈനിലൂടെ പ്രസിദ്ധീകരിക്കുകയാണ്. മൻസൂറും അനീസ് കോട്ടയൊക്കെ ഇവിടെയുണ്ട്, എ കെ ഷംസുമൊക്കെ ഉണ്ട്, ഓൺലൈനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നമ്മുടെ സംഘടനയെപ്പറ്റി ഓൺലൈനിലൂടെ കൂടുതൽ പരിചയപ്പെടുത്തുക. പുതുതായി വരുന്ന മെമ്പർമാരോട് പറയുക, നിങ്ങൾ ഈ മെമ്പർമാരെ, ഇതിന്റെ ഭാരവാഹികളെ കോൺടാക്ട് ചെയ്യുക. സീനിയർ മെമ്പർമാരെ കോൺടാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതിന്റെ ജൂനിയർ ഭാരവാഹികളുണ്ട്, അവരെ കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് അവരുടെ സിവിയോ അവരുടെ പ്രശ്നങ്ങൾ അറിയിക്കുക. ഇൻഷാല്ലാ കഴിവിന്റെ പരമാവധി സഹായിക്കാനുള്ള സുമനസ്സോടുകൂടി തന്നെയാണ് മഗ്രാർ ഫ്രണ്ട്സ് അസോസിയേഷന്റെ മുഴുവൻ ഭാരവാഹികളും മുഴുവൻ പ്രവർത്തകരോട് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഇത് കാണുന്ന ദുബായിലുള്ള അല്ലെങ്കിൽ മറ്റ് എമിറേറ്റ്സിലുള്ള ആൾക്കാരോട് പറയാം, നിങ്ങളും നാട്ടിലേക്കുള്ള സഹായം വർദ്ധിപ്പിക്കണം. ഈ പരിപാടിയിൽ പങ്കെടുക്കുക, ദുബായിലും മറ്റ് എമിറേറ്റ്സിലുമുള്ള ഈ പരിപാടി ഓൺലൈനായി കാണുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ ഇനിയും ഈ സംഘടനയെ പറ്റി മനസ്സിലാക്കണം, ഈ സംഘടനയെ സഹായിക്കണം. ഈ സംഘടനയെ സഹായിക്കുന്നത് കൂടെ നാട്ടിലുള്ള പാവപ്പെട്ടവരുടെയും അശരണരെയും അഗതികളെയും സഹായിക്കണം. അതുമൂലം അള്ളാഹു സുബ്ഹാനഹു നമുക്ക് എന്തെങ്കിലും ബലാല മുസീബത്തോ കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു സുബ്ഹാന നമ്മൾ അതും തടുത്തു മാറ്റി തന്നെ ചെയ്യും. അള്ളാഹു സുബ്ഹാന നമുക്ക് എല്ലാവർക്കും അത് മനസ്സിലാക്കാനുള്ള തൗഫീഖ് ചെയ്യട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയിലത്തെ മുഴുവൻ ആൾക്കാർക്കും ആദ്യമായി പറയേണ്ട ഈ ആശംസ അവസാനമായി പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച ഇതിന്റെ പ്രസിഡന്റ് എം അബ്ദുല്ലാഹി സാഹിബിനെ നന്ദി പറയുകയാണ്. ഈ പരിപാടിയുടെ സ്വാഗതം പറഞ്ഞ ജനറൽ സെക്രട്ടറി എം പി മുഹമ്മദ് സാഹിബ് നന്ദി പറയുകയാണ്. ഈ പരിപാടിയിൽ പ്രസംഗിച്ച, ഈ പരിപാടിയിൽ പാർട്ടി നിർമ്മിച്ച ഉസ്താദ് അവർക്ക് അവരുടെ സാന്നിധ്യത്തിന് നന്ദി പറയുകയാണ്. ഈ പരിപാടി വിജയമാകാൻ സഹകരിച്ച മുഴുവൻ മഗ്രാൾ ഫ്രണ്ട്സ് അസോസിയേഷൻ മെമ്പർമാരോടും ഭാരവാഹികളോടും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യം ഇൻഷാല്ലാ മഗ്രാൾ ഫ്രണ്ട്സ് അസോസിയേഷന്റെ ഈ നമ്മളുടെ ഈ സംഭാവനകൾ കൂട്ടിക്കൊണ്ട് ഈ മഹത്തായ പ്രസ്ഥാനത്തെ ഒരു വലിയ പ്രസ്ഥാനമായി ഉയർത്തിക്കൊണ്ട് എല്ലാവരും സഹകരിക്കണം, സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അതിനുള്ള മനസ്സിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അധ്യക്ഷന്റെ അനുമതിയോടുകൂടി മൂന്ന് സലാത്തോടുകൂടി യോഗം പിരിച്ചുവിട്ടതായി പ്രഖ്യാപിക്കുകയാണ്. നീണ്ട ബക്രീദ് അവധി കാരണം പല സജീവ മെമ്പർമാരും നാട്ടിൽ കുടുംബത്തോടൊപ്പം പെരുന്നാൾ ആഘോഷിക്കാൻ പോയതിനാൽ അവരുടെ അഭാവം ചടങ്ങിൽ പ്രകടമായി. സാമൂഹ്യ സേവന രംഗത്ത് എന്നും സ്തുത്യർഹമായ സേവനങ്ങൾ കാഴ്ചവെക്കുന്ന മൊഗ്രാൾ ഫ്രണ്ട്സ് അസോസിയേഷന്റെ പ്രവർത്തനം കൂടുതൽ സജീവമാക്കാനുള്ള ദൃഢപ്രതിജ്ഞയോടെയാണ് യോഗത്തിനെത്തിയ പ്രവർത്തകർ പിരിഞ്ഞുപോയത്. ഇനിയും ഇതുപോലെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ മൊഗ്രാൾ ഫ്രണ്ട്സിനാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഗൾഫ് റൗണ്ടപ്പിന്റെ 4ാം എപ്പിസോഡ് ഇവിടെ വിരാമം പിരിയുന്നു.